അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് മാസം പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ഇവർക്ക് ലഭിക്കില്ല. സർക്കാർ അറിയിപ്പ് ഇങ്ങനെ. പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന കേരള സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ അതിൽ ചില ആളുകൾക്ക് ഈ മാസം പെൻഷൻ ലഭിക്കാതെ വരും. എല്ലാ മാസവും 1600 രൂപ വീതം ലഭിക്കണമെങ്കിൽ സർക്കാർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ പാലിക്കുവാൻ ശ്രദ്ധിക്കണം. ഈ വട്ടം പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ആണ് ഈ ഒരു തുക തടയപ്പെടുന്നത്. അവിവാഹിതർ അല്ല എന്നും പുനർവിവാഹിതർ അല്ല എന്നും തെളിയിക്കുന്ന സാക്ഷ്യപത്രം സമർപ്പിക്കുവാൻ സർക്കാർ സമയം നൽകിയിരുന്നു. വീണ്ടും സമയം നീട്ടി നൽകുകയും ചെയ്തു. മെയ് മാസം 30ാം തീയതി വരെയാണ് സമയം നീട്ടി അനുവദിച്ചു നൽകിയത്. പറഞ്ഞ സമയത്തിനുള്ളിൽ വേണ്ടപ്പെട്ട രേഖകൾ സമർപ്പിക്കാത്തവർക്ക് ആണ് ഈ ഒരു തുക തടസ്സപ്പെടുവാനുള്ള സാധ്യതയുള്ളത്. ഇത് നൽകാത്തവർക്ക് മെയ് മാസം മുതൽ പെൻഷൻ തടയപ്പെടും എന്ന് സർക്കാർ അറിയിച്ചിരുന്നു. ഇതിലൂടെ ഒരുപാട് ആളുകൾ പുറത്താക്കപ്പെടുകയും സംസ്ഥാന സർക്കാരിന് ഇതിൽ നിന്ന് ലാഭം കണ്ടെത്തുവാനും സാധിക്കും. നിലവിൽ സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതുകൂടാതെ കർശന പരിശോധനയാണ് നടന്നു വരുന്നത്. അനർഹരായവരെ കണ്ടെത്തി പട്ടികയിൽ നിന്നും പുറത്താക്കുവാനുള്ള കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് സർക്കാർ.